എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ സ്പെഷ്യൽ ചക്ക ഫ്രൈ. നല്ല ടേസ്റ്റി ആയിട്ട് ഉള്ള ചക്ക ഫ്രൈ ആണ്, നോൺ വെജ് സ്റ്റൈലില്. ഇനി ഇതെങ്ങനെ ചെയ്യാമെന്നും കൂടി നമുക്ക് നോക്കാം. നമ്മുടെ ചക്ക ഫ്രൈക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയൊരു ചക്ക എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തോലെല്ലാം ചെത്തി ഇതിൻ്റെ പശയെല്ലാം കളഞ്ഞ് ഒന്ന് വൃത്തിയാക്കി കഴുകിയെടുക്കണം. ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഫസ്റ്റ്. ഇപ്പോൾ ഞാനിത് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പശയെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കണം. അതിന് മുൻപായിട്ട് ഇതിലേക്ക് ചില ഐറ്റംസ് ഒന്ന് ചേർക്കാനുണ്ട്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും, പിന്നെ ഇതിലാവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് വെള്ളമൊഴിച്ച് എന്നിട്ടിത് വേവിച്ചെടുക്കണം. ഇനി നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിക്കാം. ഇവിടെ നല്ലവണ്ണം ഒന്ന് ഇളക്കി വിട്ടിട്ട് ഒരു 10-20 മിനിറ്റ് ഇതൊന്ന് നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കാം. ചക്കൻ്റെ മേലെ നിൽക്കണം വെള്ളം. നല്ലവണ്ണം ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വേവിക്കാം. ചക്ക വേവുമ്പോഴേക്കും ഇതിനുള്ള മസാല നമുക്ക് റെഡിയാക്കാം. അപ്പോൾ അതിനുവേണ്ടി ഒരു പാത്രം വെച്ചിട്ടുണ്ട്. പാത്രം ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ചേർത്ത് കൊടുക്കണം. ഓയിൽ ചൂടായിട്ടുണ്ട്. ഒരു 3 ഗ്രാമ്പും ചെറിയ കഷ്ണം പട്ടയും എടുത്തിട്ടുണ്ട്, അതും ആ ഓയിലിനകത്തിട്ട്. ഒരു 2 വറ്റൽമുളക് അതും ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ 1 കഷ്ണം ഇഞ്ചി ചെറുതാക്കി കട്ട് ചെയ്തത്, പിന്നെ ഒരു 10 വെളുത്തുള്ളി ചതച്ചത്. ഇതൊന്നും നല്ലവണ്ണം ഒരു ഗോൾഡൻ കളറായി വരുമ്പോൾ പിന്നെ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ സവോള ചെറുതാക്കി കട്ട് ചെയ്തത് അതൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക. സവോള ഒന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ശകലം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സവോള എല്ലാം നല്ലവണ്ണം വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകവും 1/4 ടീസ്പൂൺ ജീരകവും ചേർക്കണം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് 5 പച്ചമുളക് നടുവേ കീറിയിട്ട് അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ ശേഷം ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇനി ഇതെല്ലാം പച്ച സ്മെല്ല് പോകുന്ന വരെ ഈ എണ്ണയിലിട്ട് നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ മസാലയെല്ലാം നല്ലവണ്ണം മൂത്തിട്ടുണ്ട്, പച്ച സ്മെല്ലെല്ലാം പോയി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങാ നീരും കൂടി ചേർക്കണം. അത് നല്ലവണ്ണം മസാലയിലൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ചക്കയുണ്ടല്ലോ അതും കൂടി ഇതിനകത്ത് ചേർക്കാം. ചക്ക നല്ലവണ്ണം വെന്തിട്ടുണ്ട്. ഇനി മസാലയ്ക്കകത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല, വെള്ളം ഒഴിക്കാതെ തന്നെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് 5 മിനിറ്റ് ഇങ്ങനെ കിടന്നൊന്ന് വേവിക്കണം.
ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഈ ചക്ക വേവിച്ചതിന്റെ വെള്ളം ഉണ്ട് അതും കൂടി നമുക്ക് ഇതിനകത്ത് കുറച്ച് ചേർക്കാം എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതൊരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം മസാല എല്ലാം നല്ലവണ്ണം പിടിച്ചേക്കും ഇപ്പോ ഞാൻ ഇതൊരു 10 മിനിറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ മസാല എല്ലാം പിടിച്ച കറക്റ്റ് നോൺ വെജ് സ്റ്റൈൽ ആയി ഇനി നമുക്ക് ഇതിലേക്ക് നിങ്ങൾക്ക് ഉപ്പ് മതിയോ എന്ന് നോക്കിയിട്ട് ഒന്ന് ഉപ്പ് ഇട്ട് കൊടുത്തോളൂ ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ചക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട് കരിവേപ്പില ഒന്ന് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം ഇപ്പം നല്ല ടേസ്റ്റാണ് ഇത് നമുക്ക് ചപ്പാത്തി പൊറോട്ട ചോറ് എല്ലാത്തിനും കൂടെയും കഴിക്കാം അപ്പോൾ ഞങ്ങൾ ഇന്ന് തന്നെ ഇതൊന്ന് ചെയ്ത് നോക്കുക ഇനി ഇതിൻ്റെ മേലെ നമുക്ക് ശകലം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം എന്നതിൻ്റെ ശേഷം കുറച്ച് മല്ലിയിലയും കൂടി ചെറുതായി കട്ട് ചെയ്ത് ഒന്നിട്ട് കൊടുക്കുക നമ്മുടെ ചക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് തൊട്ടടുത്തിരിക്കുന്ന ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്ക് ബൈ